അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു തേങ്ങാച്ചോറും കൂടി വെക്കാന്ന് വിചാരിച്ച് അതിന് റേഷൻ കടയിലത്തെ അരി തന്നെ എടുത്തിരിക്കണത്. അത് കഴുകി ഒരു പാത്രത്തിലാക്കി അതിൽക്കിതാ തേങ്ങ ഇട്ട്, കുറച്ച് തേങ്ങ ഇട്ട്, പിന്നെ ചെറിയുള്ളി ഇട്ട്, കുറച്ച് ഉലുവ ഇട്ട്, പിന്നെ ലേശം ജീരകം ഇട്ട്, വലിയ ജീരകം, ഒരുപാടൊന്നും ഇടണ്ട, കുറച്ച് മഞ്ഞപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മതി. അങ്ങനെ മൊത്തം ഒന്ന് കൂട്ടി കുഴച്ചിട്ട് നല്ലോണം ഒന്ന് കൂട്ടി കുഴക്കുക. എല്ലായിടത്തൊന്നും ഉണ്ടാകാൻ മാങ്ങും ചെറിയുള്ളിയുടെ തേങ്ങടൊക്കെ നല്ലൊരു ഫ്ലേവർ കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന് പാകത്തിന് വെള്ളം വെക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് അരിച്ച് ഒരു നാല് ഗ്ലാസ് വെള്ളം എന്നതിലാണ് വെക്കുന്നത്. അടുപ്പത്താണ് ഇപ്പം അതും വെക്കുന്നത്. മോളിങ്ങനെ വെള്ളം നിർത്തുക, കുറച്ചൊരു വെള്ളം ഉണ്ടായി, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇപ്പോൾ പായസമാവും, റേഷൻ അരിയാണല്ലോ. എന്നാലും ഇതിൻ്റെ മോള് കുറച്ചൊരു മോളിലേക്ക് വെള്ളം ആക്കിയിട്ട് ഞാനിത് അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ്. തീ കത്തുന്നുണ്ട്, നല്ലോണം കത്തട്ടെ. കാരണം അതിലേക്ക് നമുക്ക് ഉപ്പ് വേണ്ടേ, അപ്പൊ അതാ ഉപ്പ് ഇടുകയാണ്. കല്ലുപ്പാണ് ഇടുന്നത്, കുറച്ച് ഉപ്പ് ഇടുക കേട്ടോ. പാത്രം കൊണ്ട് നടച്ച് വെക്കുകയാണ്. നല്ലോണം നടച്ച്, നല്ലോണം തീ കത്തുന്നുണ്ട്. ആദ്യം ഒന്ന് തീ കത്തിക്കോട്ടൊന്ന് തിളക്കുന്ന വരെ, പിന്നെ നമുക്ക് തീയൊന്ന് കുറച്ച് കുറച്ചിട്ട് അവിടെ ഇട്ടാൽ മതി. ആദ്യം നല്ലോണം തിളക്കുന്ന വരെ തീ കത്തുക, പിന്നെ അവിടെ തീ കുറച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ വെള്ളം വറ്റി ഇങ്ങനെ വരെയുണ്ട്, ചെറിയ തീയിലാണ് ഇപ്പോൾ കെടുക്കുന്നത്. അതിലിടക്ക് ഞാൻ ഇടക്കിടക്ക് നോക്കിയിരുന്നു കേട്ടോ, ഏകദേശം എത്ര ആയി. കുറച്ചും കൂടി വേവാണ്ട് കുറച്ചും കൂടി അടച്ചൊക്കെ തീര് അവിടെ കിടന്ന് വരുന്നു കേട്ടോ. അയ്യവ, വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. പച്ച വെള്ളം കറക്റ്റായിട്ടുണ്ട്. തീയൊന്നും കത്തണില്ല, കുറച്ച് അടിയിലത്തെ കുറേ കുറഞ്ഞ തീയുള്ളൂ. ഇതിങ്ങനെ മൂടി കിടക്കട്ടെ, വെന്തുക്കണ്. ഇതിങ്ങനെ അവിടെ കിടക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ തേങ്ങാച്ചോറൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. വേവൊക്കെ അടിപൊളിയായിട്ട് പാകത്തിന് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. വേഷം പിടിയത്തെ അരിയാണ്, ഒരു കുഴപ്പമില്ല. ഒന്നും ചൂടാറണം, നല്ല ചൂടാണ്. ചോറൊരു പ്ലേറ്റിലേക്ക് വിളമ്പുകയാണ്. മോനക്ക് വിശക്കുണ്ട് കറിയുണ്ട്, ഇപ്പോൾ കൊടുത്തോക്കട്ടെ. എന്താണ് അഭിപ്രായം എന്നൊക്കെ നോക്കാലോ. ബീഫും ഉണ്ട്, ബീഫ് വെച്ചെന്ന് തേങ്ങാച്ചോറും വെച്ച്. അഭിപ്രായം അവൻ കഴിച്ചിട്ട് പറയും. ഇപ്പോ ചൂടുണ്ട്, എന്നാലും ഒന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് അഭിപ്രായം എന്ന് പറയും. സൂപ്പറാണോ? അടിപൊളി.